വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണത്തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ ചെയർമാൻ വി ബി വിസുമോഹന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ജെയിംസ് മാമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണത്തൊഴിലാളി മേഖലയിൽ 13 മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി മേഖലയിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2013 ശേഷമുള്ള ഒരാനുകൂല്യവും ഇതേവരെ കൊടുക്കുന്നില്ല എന്നുള്ള വസ്തുത മാർച്ച്. അതുപോലെ തയ്യൽ തൊഴിലാളിയാണെന്നുണ്ടെങ്കിലും മറ്റ് വിവിധ നിയമപരമായി സ്ഥാപിച്ചിട്ടുള്ള ക്ഷേമനിധിയാണെങ്കിൽ ആ തൊഴിലാളികൾക്കൊന്നും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് കൃത്യമായി അടച്ചു തീർത്തിട്ടുള്ള ആ ക്ഷേമനിധിയുടെ തുകയായ അംശാദായം പോലും തിരിച്ചു കൊടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ദുഃഖസത്യം നമ്മൾ ജനങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ആ ആനുകൂല്യങ്ങൾ തിരിച്ചുമേടിക്കുവാൻ പെൻഷൻ കുടിശ്ശികയും മറ്റിതര ആനുകൂല്യങ്ങളും ഓണത്തിനു മുൻപ് നൽകണമെന്ന് ധർണാ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കളായ എൽ രാജൻ, പി എ രാജൻ, സാജു സെബാസ്റ്റ്യൻ, എൻ എസ് ബിജിമോൻ, എ എസ് ജയൻ, ടോമി തോമസ്, വർഗീസ് പി വി അച്ചാമ, അനീഷ് ചേലക്കര, സൂട്ടർ ജോർജ്, മോഹനൻ പൂവത്തിങ്കൽ, ജിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എല്ലാക്കും ഇന്റർനെറ്റ് ആയേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും നെറ്റ്. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.